അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വയ്യക്ക് ഉസ്താദ് അവരെ സംബന്ധിച്ചുള്ളതായ ഒരു പരിപാടിയാണ് ആരംഭിക്കുന്നത്. കാരണം മഹാനവറുകൾ വഫാത്തായി, അതിൻ്റെ ആണ്ട് നേർച്ചയാകുന്ന നേരത്ത് ഇങ്ങനെ ഓഡിയോ വീഡിയോ മുതലായ സംവിധാനങ്ങൾ ശേഖരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ അനുസ്മരിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ഫഇന്നൽ അംബിയാ ലം യുവല്ലിസു ദീനാറൻ വലാ ദിർഹമ വഇന്നമാ വറസുൽ ഇൽമ. നിശ്ചയമായും ഉലമാകും ആൽമ്യങ്ങൾ എന്ന് പറയുന്നത് വറസത്തുൽ അംബിയാ, ഈ അംബിയാക്കമരുടെ അവകാശികളാണ്. ഫൈനൽ അംബിയാ, നിശ്ചയമായും അംബിയാക്കൾ ലംയൊരിസു ദീനാറും വല ദിർഹമ, വെള്ളി സ്വർണം ഇതൊന്നും അവർ അവകാശം നൽകിയിട്ടില്ല. അവർ ഈ ലോകത്തോട് യാത്ര പറയുന്ന നേരത്ത് നാം ഇന്ന് കാണുന്നത് പോലെ മക്കൾക്ക് സമ്പാദ്യം ദുനിയ സമ്പാദ്യമല്ല, ഒന്നമ വർറസുൽ ഇൽമ, അവർ അവകാശം കൊടുത്ത ഇൽമിനെയാണ്. അപ്പം യഥാർത്ഥ ആലിം എന്ന് പറയുന്നത് നബിൻ്റെ ഇൽമിൻ്റെ അവകാശികളാണ്. ഇൽമിൻ്റെ അവകാശികളാകുമ്പോൾ അതിൽ പ്രധാനമായി നാം ചിന്തിക്കേണ്ടത് നബിത്തങ്ങൾ പൊതുവെ പറഞ്ഞു ഇൽമ് എന്ന് പറയുന്നത് ദീനാണ്. ഇവിടെ ഇൽമുണ്ടെങ്കിൽ ദീനുണ്ടാകും, ഇൽമില്ല ദീനില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളോട് ഇൽമിനെ പഠിക്കുന്ന ആൾക്കാരോട് ഉപദേശിച്ചത് ഫന്ദുറു അമ്മൻ തൗഹുദൂന ദീനക്കും, നിങ്ങളുടെ ദീനായ അറിവിനെ നിങ്ങൾ ആരെ വക്കൽ നിന്ന് പഠിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം, ഗാഢമായി ചിന്തിച്ചോളണം. കാരണം ഏതോ ഒരു പണ്ഡിതൻ്റെ ഇൽമ് ഫലം ചെയ്യില്ല. ഉഹ്റവിയായ ആലിം അവരെ കണ്ടുപിടിച്ചിട്ട് അവരെ വെക്കുന്ന ഇൽമിനെ നിങ്ങൾ കരസ്ഥമാക്കിക്കൊള്ളൂ. ഈ നിലയ്ക്ക് ചിന്തിക്കുന്ന നേരത്ത് ഈ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഫഹീഖ് എന്ന് പറയുന്നത് ആദ്യത്തെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഫഹീഖുടെ പുത്രനാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ നമുക്ക് കാണാം, ഹിറക്കൽ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് ഖുറൈശികൾ പോയി. അവരോട് ചോദിച്ചു, നിങ്ങളെ നാട്ടിലൊക്കെ നബി എന്ന് വാദിക്കുന്ന മുഹമ്മദ് എന്ന വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, അമീനാണ് വിശ്വസ്തനാണ് എന്നൊക്കെ പറഞ്ഞു. കൈഫ നസബഹു ഫീക്കും, അദ്ദേഹത്തിൻ്റെ തറവാട് നിങ്ങളെ കൊടുത്തില്ലെങ്ങനെയാ? ഉയർന്ന തറവാടുകാരൻ എന്ന് പറഞ്ഞു. ഖുറൈശി ഗോത്രമല്ലേ, അപ്പൊ ഉയർന്ന തറവാടിൽപ്പെട്ട ആലിമിന്റെ പിൻഗാമിയായി വന്ന രണ്ടാമത്തെ വഴിക്ക് ഉസ്താദ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അദ്ദേഹത്തെ പറ്റി ധാരാളം നമുക്ക് സംസാരിക്കാനുണ്ട്. ഈ അവസരം അതിനെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇൽമിനെ തദ്രീസ് ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പരിശ്രമഫലമായിട്ട് അവിടെ ഒരു സ്ഥാപനം തന്നെ കെട്ടിപ്പടുത്ത അതിൻ്റെ മുമ്പിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ ഇൽമിൻ്റെ പ്രചാരകനായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും ഇൽമിൻ്റെ വിഷയത്തിലാണ്. അതേ നേരത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു കവി പാടി, റസ്സാനത്തുൽ ഇൽമി മൻ കാനത്തു സക്കിരുഹു യംസി ബിഹാ ഖാലിയൻ മിഖ്ദാർ അസ്കാലി. ഇൽമ് എന്ന ആ സാധനം ഒരു മനുഷ്യനെ ഘനിപ്പിച്ചാൽ, ധാരാളം ഒരാൾക്ക് അറിവുണ്ടായിക്കഴിഞ്ഞാൽ, യംസി ബിഹാ ഖാലിയൻ മിഖ്ദാർ അസ്കാലി, ആ ഇൽമി എത്ര കണ്ട് വർദ്ധിക്കുന്നുണ്ടോ അത്ര കൊണ്ട് അദ്ദേഹം താടിമിൽ കൂടി ജീവിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ആരും ഭൂമിനെ ദ്രോഹിക്കൂല, കൂട്ടുകാരെ ദ്രോഹിക്കൂല, ബന്ധുക്കളെ ദ്രോഹിക്കൂല, നാട്ടുകാരെ ദ്രോഹിക്കൂല, മറ്റാരും ദ്രോഹിക്കൂല.
ആ നിലയ്ക്ക് ജീവിക്കും എന്ന് കവി പറഞ്ഞതുപോലെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഭയക്കുന്ന ജീവിതം വളരെ പൊന്നാരി നിമിത്തങ്ങൾ പറഞ്ഞാൽ ഒരാൾ താടിമേൽ കൂടി ജീവിച്ചാൽ അദ്ദേഹത്തെ ഉയർത്തും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പതിവിനും അള്ളാഹു ഉയർത്തി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ എന്ത് വിധിയുണ്ടോ അതിനെ ശിരസ വഹിച്ചുകൊണ്ട് ആ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറകിൽ അടി ഉറച്ചു നിന്നു. അതാണ് അദ്ദേഹത്തിന് താവാളുകളെ കൊണ്ട് അദ്ദേഹത്തിനേക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അറഹിമുർ റാഹിമീൻ അത്തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ചെയ്ത എല്ലാ ദീനീ സേവനങ്ങളെയും റഹിമുർ റാഹിമീൻ അത്തമ്പുരാൻ എന്നീയൊരു സൽക്കർമ്മമായി സ്വീകരിക്കണേ അല്ലാ. അതിൻ്റെ ബർക്കത്ത് കൊണ്ട്, ആ ഇലിമിൻ്റെ ബർക്കത്ത് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഹക്ക് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉഹ്റവി ആ ജീവിതം നിന്ന് നന്നാക്കി കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിൻ്റെ ഖബറിനെ ഈ ഞങ്ങൾ ദുആ കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ല. പരലോകത്തേക്ക് പോകുന്ന നേരത്ത് മഹാത്മാക്കളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹ്യങ്ങൾ, സിദ്ദീഖങ്ങൾ, ശുഹദാക്കൾ, അവർക്ക് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഫയ്യത്ത് അബ്ദുൽ ഖാദർ മുസ്ലിയാറേയും അദ്ദേഹത്തിൻ്റെ വാപ്പയെയും അവരോടൊപ്പം ഞങ്ങളെയും സ്വർഗത്തിലേക്ക് പോകുന്ന സൽജനങ്ങൾ കൂടുതൽ പെടുത്തണ റബ്ബേ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്നുള്ള തിരുവചനം ഒന്നുകൂടി ഉദ്ധരിച്ച് എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. വാഹു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.